തൃപ്പൂണിത്തുറയിലെ ചിത്രകാരനായ വാസം മാഷ് പുതിയതായി രചിക്കുന്ന ഒരു മ്യൂറൽ പെയിൻറ്റിംഗാണ് അത്. അദ്ദേഹം ഈ പെയിൻറ്റിങ് പൂർത്തിയാക്കിയിട്ടില്ല, അദ്ദേഹം അതിൻ്റെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുക ഇതിൻ്റെ കാര്യങ്ങൾ. സാറേ ഇതെന്ത് ഏതാ എൻ്റെ വിഷയം എന്താ സാറേ? ഈ ഏത് വിഷയം ഇത്? കൃഷ്ണൻ രാധയും ആ ഒരു സങ്കല്പമാണ് അല്ലേ? അപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് വരക്കുന്നില്ലേ? ആ ഇത് ഒരുപാട് സമയം അക്കരക്കില്ലേ സാറേ? ആ ഇത് ആർക്ക് വേണ്ടി വരയ്ക്കുന്ന? ഇതൊരു എക്സിബിഷൻ വേണ്ടി വരയ്ക്കണം. ആ എക്സിബിഷൻ എവിടെ എത്താനുള്ള? ആ അത് ആരാ ഏത് സംഘടന നടത്തുന്ന? സാറേ വിൽപ്പന ഉണ്ടോ? ഇത് മ്യൂറൽ ചിത്രത്തിൻ്റെ വിൽപ്പന ഉണ്ടോ? ഇത് വിൽപ്പന ഉണ്ട്, മ്യൂറലിൻ്റെ വിൽപ്പന ഉണ്ടോ? ഉണ്ടല്ലേ. സാറിൻ്റെ സ്ഥാപനത്തിൻ്റെ പാബ്ലോ ക്രിയേഷൻ അല്ലേ? അല്ലേ സാറിൻ്റെ ഒരു ആർട്ട് ഫേമാണ് പാബ്ലോ ക്രിയേഷൻ. തൃപ്പൂണിത്തുറയിലാണ്, ലായൻ ഗ്രൗണ്ടിൻ്റെ അടുത്താണ്, പൂത്തമ്പലത്തിൽ, ലായൻകലൂർ പൂത്തമ്പലത്തിൻ്റെ അടുത്താണ്. പാബ്ലോ ക്രിയേഷൻ എന്നാണ് പേര്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ മറ്റ് മ്യൂറൽ ആർട്ടുകളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം മത്സരങ്ങൾക്ക് ജഡ്ജ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. തൃപ്പൂണിത്തുറയിൽ RLDയിലാണ് അദ്ദേഹത്തിൻ്റെ പഠനകാലം. എത്ര ദിവസം പിടിക്കും സാറേ ഇത്? എത്ര ദിവസം കൊണ്ട് ഇപ്പം ഇപ്പം എത്ര ദിവസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ചയല്ലേ. അപ്പോൾ ഇത് ഇനി ഒരു മാസം പിടിക്കുമോ? ഇതോ രണ്ട് ദിവസം കഴിയല്ലേ. ഈ വീണ്ടും ഇത് ഒരു കൊട്ട് കൂടി ചെയ്യണ്ടേ? ഇത് എത്ര കൊട്ട് ചെയ്യണത് ഈ മ്യൂറൽ വരക്കുമ്പോൾ? മൂന്ന് കൊട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ സ്ഥിരം സാറേ ഈ മ്യൂറലാണ് ചെയ്യുന്നത്? വർക്കിട്ട് മനസ്സിൽ ചെയ്യുമല്ലേ. ഇതിൻ്റെ എത്ര പേർക്ക് സാറേ ചെയ്യുന്നുണ്ട് എക്സിബിഷന് വേണ്ടി? എത്ര പേർക്ക് വെക്കുന്നുണ്ട് എക്സിബിഷന് വേണ്ടി? ഇത് മാത്രമേ വെക്കുന്നുള്ളൂ അതോ വേറെ വല്ല വർക്കുണ്ടോ ഇതിൻ്റെ കൂടെ? ഇപ്പോൾ ഇവിടെ ക്ലാസ് ഇപ്പോൾ ക്ലാസ് ഇവിടെ പഠിക്കുന്നുണ്ടോ? ഇവിടെ ക്ലാസ് അതെ നിർത്തിയല്ലേ. അപ്പോൾ ഇവിടെ ശനി ഞായറിലോ സാറ് വരുന്നത്? അത് എല്ലാ ദിവസവും വരൂ? എല്ലാ ദിവസവും വരുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ. പാബ്ലോ ക്രിയേഷൻ അല്ലേ, പാബ്ലോ ക്രിയേഷൻ ലയൺ ഗ്രൗണ്ടിൻ്റെ അടുത്താണ്, മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. പാബ്ലോ ക്രിയേഷൻ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.